അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സിലക്കാണെങ്കിൽ വെയിലിൻ്റെ ഫോണിൽ ഇങ്ങനെ കോൾ വരുട്ടോ. അപ്പോൾ ആൻറ്റിസിയുടെ പറയും, ഹലോ എൻ്റെ സ്റ്റെപ്പ് സണ്ണേ എന്ന് ഇങ്ങനെ പറഞ്ഞതിനെ വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ പറയും, വെയിലിൻ്റെ ഫോൺ എന്താന്ന് നിൻ്റെ കയ്യിൽ, അതിൻ്റെ അർത്ഥം നീ വെയിലിന് സംഭവിച്ചതിൻ്റെ പുറകിലുണ്ടല്ലേ എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കുഞ്ചിട്ട് പറയും, ആ അതെ, പക്ഷേ എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഐ സി യു മാത്രമാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റില്ല, എന്തായാലും നിൻ്റെ തന്തയുടെ അത്ര ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സീല ദേഷ്യപ്പെട്ടിട്ടേക്കും അച്ഛനെന്താ നിങ്ങൾ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് പറയും, നമ്മുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള കാര്യങ്ങൾ വേറെ ആൾക്കാരെന്തിനെ ഇൻവോൾവ് ആക്കണേന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തിനെ ഉപദ്രവിച്ചതെന്നാണ് ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെയല്ല ഉപദ്രവിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ചിട്ട് പറയും, അതെന്താ ഞാൻ ഉപദ്രവിച്ചാൽ, എന്തായാലും നീ ആയിട്ട് ഇടപാടുള്ളവരല്ലേ ഞാൻ ഉപദ്രവിക്കുന്നത്, നീ ഇഷ്ടപ്പെടുന്നവരല്ലേ ഞാൻ ഉപദ്രവിക്കുന്നത്, നീ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഞാൻ ഉപദ്രവിക്കും. എന്തായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി, നിൻ്റെ ആൻറ്റി നേരത്തെ മരിച്ച നന്നായി, അല്ലെങ്കിൽ എൻ്റെ അടുത്ത ടാർഗറ്റ് നിൻ്റെ ആൻറ്റി ആയിരിക്കും. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം കേട്ടിരുന്നല്ലോ നിൻ്റെ ജീവിതത്തിലോട്ട് പുതിയൊരു പെൺകൊച്ച് വന്നു എന്നുള്ള കാര്യം, എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സിലക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആകും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് അവനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ഇവൻ പറയും, അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ബാക്കി, ഞാൻ ഒന്നിനെയും ബാക്കി വയ്ക്കില്ല എന്ന് പറയും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്താ വേണ്ടേ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാൻ പറയൂ കേട്ടോ. അപ്പോൾ കുഞ്ചിട പറയും, ഞാൻ നിന്നോട് ഈ കാര്യം ചോദിച്ചപ്പോൾ നീ എന്നെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ വരാനുള്ളത് വഴി തങ്ങില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചെറുക്കൻ പറയും, നീ ഒളിച്ചിരിക്കാതെ നേരിട്ട് വന്ന് പൊരുതാൻ പറയുമ്പോൾ ഇവൾ പറയും, ഇത്രയും കാലം നീ ഒളിച്ചിരുന്നല്ലേ എൻ്റെ എൻ്റെ മോനെയും ഒക്കെ നീ ഇങ്ങനെ പ്രതികാരം വീട്ടിയത്, അതുപോലെ തന്നെ എനിക്കെന്തുകൊണ്ട് ഒളിച്ചു നിന്ന് നിന്നെയും നിൻ്റെ ആൾക്കാരെ നശിപ്പിച്ചുകൂടാന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പറയും, നീ എന്തായാലും നോക്കിയിരുന്നോ, നിൻ്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചു വെച്ചോ എന്നും പറഞ്ഞിട്ട് അവൾ കട്ട് ചെയ്തിട്ട് ആ ഫോൺ തല്ലി പൊട്ടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിലും ചെറിയ ഒരു പേടിയാവും. എന്നിട്ട് ബാക്കിനെ വിളിക്കും, എന്നിട്ട് ബാക്കിൻ്റെ അടുത്ത് പറയും, പെട്ടെന്ന് തന്നെ തുന്നിനെ വിളിച്ചിട്ട് അച്ഛനെവിടെയെന്ന് അന്വേഷിക്കാൻ പറയാൻ പറയും കേട്ടോ നമ്മുടെ ബാക്കിനെ. അപ്പോൾ ബാക്ക് പറയും, ഓക്കെ സീന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പോട്ടോ. അപ്പം മിന്നു ചോദിക്കും, എന്താ പറ്റിയത്, ആൻറ്റിസിയുടെ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ അവനൊന്നും പറയാതിരിക്കുമ്പോൾ ഇവൾ പറയും, നീ പേടിക്കൊന്നും വേണ്ട, എന്തുണ്ടെങ്കിലും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ സമാധാനപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ സമാധാനിച്ച് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ചെറുക്കനാണെങ്കിലും, ചെറുക്കനും ബാക്കും തുന്നുവാണെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരും കേട്ടോ. ഹോസ്പിറ്റലിൽ വരുമ്പോൾ അച്ഛൻ എന്തെയെന്ന് നോക്കിയുമ്പോൾ തുന്നു പറയും അകത്തുണ്ടെന്നും പറഞ്ഞിട്ട് അവരകത്ത് നോക്കിയപ്പോൾ അച്ഛനൊക്കെ ആകെ ഇങ്ങനെ ഫ്രാക്ചറായിട്ട് ഇങ്ങനെ കിടക്കണേ കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ വിഷമം വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തുന്നു പറയും, ഡോക്ടർ പറഞ്ഞത് അച്ഛൻ്റെ സ്കള്ളിൽ ഇങ്ങനെ പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഡോക്ടർ എപ്പോഴും അച്ഛൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, ഒരിക്കലും മാറി നിൽക്കില്ല എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും, നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പറയും, എന്നാലും അച്ഛനിങ്ങനെയൊക്കെ പറ്റിയത് ഞാൻ കാരണമാണെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ തുന്നു പറയും, നീ കാരണമൊന്നുമല്ല, അദാസിയുടെ കാരണമല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെറുക്കൻ പറയും, തുന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, വേറെ ഒന്നും അല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് എൻ്റെ കെട്ടിയോളം മാറ്റി പാർപ്പിക്കും, എന്നിട്ട് കുറച്ച് നാളത്തേക്ക് എനിക്ക് പകരം നിങ്ങളൊന്ന് അവളെ ശ്രദ്ധിക്കുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തുന്നോയ്ക്കും, നീ എവിടെ പോകണമെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നത് മിന്നാണെങ്കിൽ സിലാടത്തോറിയും, എന്ത് ചത്തൻപുരിയോ, അവിടേക്ക് നിന്നെ പോകണമെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, ആ അതെ, അവിടെ നല്ലൊരു സ്ഥലമുണ്ട്, ഞാനിവിടെ നിന്നിട്ട് എനിക്ക് വല്ലാതെ അങ്ങ് ബോറടിക്കുന്നു, നമുക്ക് അവിടെ പോയി നിൽക്കാം. അവിടെ ആണെങ്കിൽ വലിയൊരു പൂന്തോട്ടമുണ്ട്, അതേപോലെ തന്നെ പുഴകളുണ്ട്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നമുക്ക് എന്തായാലും അവിടെ പോയി നിൽക്കാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവൾ പറയും, സിഡ എന്നെ പറഞ്ഞ നിന്നെ ഭയപ്പെടുത്തിയതാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഏയ് അതൊന്നുമല്ല, നമുക്ക് കുറച്ച് നാളത്തേക്ക് കുറച്ച് നാൾ ഒറ്റയ്ക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൊച്ചിന് ജാനെന്ന് പറഞ്ഞ് പേരിടാന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറ്റാൻ അവൻ വിഷയം മാറ്റുമ്പോൾ നമ്മുടെ മിന്നു പറയും, എനിക്കറിയാം, സിഡേനെ ഫേസ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സിഡേനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു ഒളിച്ചോട്ടം ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, വേറൊന്നുമല്ല, നിനക്ക് ഈ ഒരു സ്ഥലത്തേലും നല്ല രീതിക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ച പറയും, തോർ എനിക്കല്ലേലും നിൻ്റെ കൂടെ നിൽക്കുന്നതാണ്, നിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം, അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരവും എൻ്റെ ഹൃദയമൊക്കെ നിനക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് നിന്ന് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് പോകാൻ ഇഷ്ടമല്ല, അത് മാത്രമല്ല നമ്മൾ തോക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തോക്കാം, അതുപോലെ തന്നെ നമ്മൾ ജയിക്കുവാണെങ്കിൽ ഒരുമിച്ച് ജയിക്കാം, എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ സഹിക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിലും ചെറിയൊരു വിഷമം കേട്ടോ. നമ്മുടെ ചെറുക്കനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാൻ എന്തായാലും നിനക്ക് പ്രോമിസ് തരാം, സിഡക്ക് നിന്നെ തൊടാൻ പോലും സമ്മതിക്കില്ല ഞാൻ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഹഗ് ചെയ്ത്
ചെയ്ത് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നത് സാവിത്തിനെയും അതുപോലെ തന്നെ ക്വാനിനെയാണ് കേട്ടോ. ക്വാനാണെങ്കിൽ സാവിത്തിനടുത്ത് മിനുസിലയുടെ വീട്ടിലില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സാവിത്രിയും അതെനിക്കറിയാം, ഞാൻ ആൾക്കാരെ വിട്ട് അന്വേഷിച്ചാണ്, പക്ഷെ അവിടെ അങ്ങ് ഒരൊറ്റ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. അവനവൻ്റെ മരണത്തെ പറ്റി കള്ളം പറഞ്ഞു, ഇപ്പോൾ ഇവനെ എവിടെ ഒളിച്ചിരിക്കണായിരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ക്വാനിങ്ങനെ ആലോചിച്ചിട്ട് പറയും, സിഡ എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിരുന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവൻ പറയും, അതെ അമ്മക്ക് നിന്നെ ഇപ്പോൾ ആവശ്യമുണ്ട്, എന്തായാലും നീ മിനിനെ കണ്ടുപിടിച്ച് കൊടുക്കണം അമ്മക്ക് വേണ്ടിയിട്ട്, അമ്മക്ക് എന്തായാലും മിനിനെ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അമ്മ പറയും, എടി മതി, സിഡയുടെ അടുത്ത് കൂടുതൽ നീ പറയാൻ നിൽക്കണ്ട, സിഡ തോറാന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് മതി, ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നീ ഒരു കാര്യം ആലോചിക്കണം, ആ സിഡ നമ്മുടെ നിയമത്തിന് മുമ്പിൽ കുറ്റക്കാരിയാണെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവൾ പറയും, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും മിനിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് സിഡക്ക് കൊടുക്കണം എന്നിങ്ങനെ പറയും കേട്ടോ. ആൻറ്റിക്ക് ഇങ്ങനെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ വേണ്ടാന്ന് പറയുമെങ്കിലും അവളൊന്നും കേൾക്കില്ല. എന്നിട്ട് ഇവൾ പറയും, എന്നാലും എനിക്ക് എവിടെ നിന്ന് ഒപ്പിച്ച് കിട്ടണേന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവൾ പറയും, ആ അച്ഛൻ്റെ ബുക്ക്, അച്ഛന് എന്തുണ്ടെങ്കിലും മിന്നെ ചിലപ്പോൾ എങ്കിൽ പോയപ്പോൾ അഡ്രസ്സ് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തായാലും അത് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, അമ്മയെ അച്ഛൻ്റെ നോട്ട്ബുക്കൊക്കെ എവിടെ ഇരിക്കണേന്ന് നോക്കി കേട്ടോ. അങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോട്ട്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ തന്നെ അച്ഛൻ അങ്ങോട്ട് വരും, അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ എന്തേ ചെയ്യണേന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവൾ പറയും, നമ്മുടെ ക്വാൻ പറയും, അത് പിന്നെ അച്ഛന് പകരം ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് ഓർത്ത്, പക്ഷേ വെള്ളം എന്തോരം ഒഴിക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പോൾ അതുകൊണ്ട് നോക്കിയതാണ്, ഞാനെന്നാൽ താഴെ പോയിട്ട് ഇങ്ങനെ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ ആ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയും, നീ എങ്ങടെ പോണത്, എനിക്കറിയാം നീ മിന്നിൻ്റെ അഡ്രസ്സ് നോക്കിയല്ലേ വന്നത് എന്നിങ്ങനെ പറയട്ടെ. അപ്പോൾ അമ്മ പറയും, ഞങ്ങൾ എന്തിനാ അഡ്രസ്സ് നോക്കണം, ഞങ്ങൾക്ക് സമയം വെറുതെ വേസ്റ്റ് ആയി കളയണം എന്നാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ അച്ഛൻ പറയും, എനിക്കറിയാം നിങ്ങൾ അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ എടുക്കണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ, കാരണം ഇനി ഒരിക്കലും അവളെ നിങ്ങളിനി ഉപദ്രവിക്കാൻ നോക്കണ്ട എന്നിട്ട് അച്ഛൻ ആ നോട്ട്ബുക്ക് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. നോട്ട്ബുക്ക് തട്ടിപ്പറിച്ച് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ക്വാൻ ദേഷ്യപ്പെട്ടിട്ടറിയും, അച്ഛന് മിനിനേലും മുമ്പ് ഉണ്ടായത് ഞാനല്ലേ, അതുകൊണ്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് എന്നെയല്ലേ, എപ്പോഴും എന്തിനാ അവളെ തന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്, എന്നെ എന്താ അച്ഛനെ ഒട്ടും ഇഷ്ടമല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. എന്നിട്ട് പറയും, എന്തായാലും അവളെ ഞാൻ കണ്ടുപിടിച്ചിട്ട് അവളെ ഞാൻ കൊന്നുകളയെന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ ആ ബുക്ക് തട്ടിപ്പറിച്ച് വാങ്ങിക്കിട്ടോ. അപ്പോൾ അച്ഛനും ഇങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടിയും ആ ഒരു ബുക്കിന് വേണ്ടി ഇടിയായിരിക്കും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മറ്റേ സ്റ്റെയർകേസിൽ നിന്ന് അങ്ങ് വീണു കേട്ടോ. സ്റ്റെയറിൽ നിന്ന് വീണിട്ട് താഴെ ഇങ്ങനെ ചോരയൊക്കെ ഒലിച്ച് കിടക്കണം. എന്നെ ക്വാനാണെങ്കിൽ ആകെ ഷോക്കായി പോകും, കാരണം വെച്ചാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. എന്നിട്ട് കാണിക്കുന്നത് സിഡയാണെങ്കിൽ അവളുടെ അനിയത്തിനെ വിളിച്ചിട്ട് പറയും, നീ എന്തായാലും കൂടുതൽ എന്നെ സഹായിക്കേണ്ട, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രശ്നം വരും. അത് മാത്രമല്ല, എനിക്ക് അവസാനമായിട്ട് ചെയ്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ സാവിത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ പറയാൻ പറയണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സിഡ കട്ട് ചെയ്യും. എന്നിട്ട് കാണിക്കുന്നത് സാവിത്തിനെ കേട്ടോ. അപ്പോൾ സാവിത്തിനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട്, അവനിക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അവൻ്റെ ഫോണോട്ട് കോൾ വരും, വേറെ ആരും വീട്ടിലായിരിക്കും, നമ്മുടെ തുനിൻ്റെ വൈഫായിരിക്കട്ടെ വിളിക്കുന്നത്. അപ്പോൾ ഇവൻ പറയും, അതെ ആൻറ്റി, ഞാനിപ്പോൾ ഫോളോ എന്നെ ആരാണ്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ചാരം എനിക്കൊന്നും അറിയാതാണ്, അവന്മാർ പൊട്ടന്മാരാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും, എന്തായാലും അമ്മ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ പോണേന്നും പറഞ്ഞിട്ട് അവൻ ഹോസ്പിറ്റലിലോട്ട് പോകട്ടോ. ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഐ സി യു കയറിയിട്ട് അവൻ ഡോക്ടറിൻ്റെ അടുത്ത് പറയും, എൻ്റെ അച്ഛൻ്റെ ഓക്സിജൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റണം എന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, സോറി സാർ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയെങ്കിലും അവൻ പറയും, എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛൻ്റെ ഓക്സിജൻ ഇപ്പം മാറ്റണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നല്ല ഒച്ചപ്പാടായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ തുന്നു എന്നിട്ട് പറയും, നീ എന്തേ പറയണേ, അച്ഛന് അച്ഛൻ്റെ ആ ഒരു ഗതി ഒന്നുകൂടെ മോശമാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പറയും, എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഓക്സിജൻ അങ്ങ് മാറ്റിക്കളാന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ സിലാനയാട്ടോ. അപ്പോൾ സില പറയും, എന്ത് വന്നാലും അച്ഛൻ്റെ ഓക്സിജൻ മാറ്റേണ്ട, ഞാൻ ദേ ഹോസ്പിറ്റലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവന് ധൃതി പിടിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ ധൃതി പിടിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മിന്നു പറയും, തോർ നീ ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുക, നീ വല്ലാതെ ഇങ്ങ് ചൂടാവൊന്നും വേണ്ട, നീ നോക്കിയും കണ്ടും പെരുമാറാനും ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവൻ പറയും, ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവനങ്ങ് പോകും. അപ്പോൾ എന്നിട്ട് കാണിക്കുന്നത് സാവിത്താണെങ്കിൽ ക്വാനെ വിളിച്ചിട്ട് പറയും, ക്വാനെ ഇനി നിൻ്റെ കൂടെയാണ് അമ്മ പറഞ്ഞ പോലെ ഇതിങ്ങനെ ചെയ്യാൻ നോക്കുന്ന ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ മിന്നാണെങ്കിൽ അകത്ത് നിൽക്കുമ്പോൾ തന്നെ മിന്നിൻ്റെ കൂട്ടുകാരെ വിളിക്കട്ടോ. കൂട്ടുകാരെ വിളിച്ചിട്ട് പറയും, എനിക്ക് ഇപ്പോഴാണ് ഒരു കോൾ കിട്ടിയത്, നിൻ്റെ അച്ഛൻ സ്റ്റെയർ കേസിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്, തലയൊക്കെ പൊട്ടിച്ചോ, നല്ല രീതിക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ വരാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവൾ, ആ ശരി ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ തോറിനെ വിളിക്കും. തോറിനെ വിളിച്ചിട്ട് പറയും, തോറ എനിക്ക് അച്ഛനെ കാണാൻ വേണ്ടി പോകണം, അച്ഛന് പാടില്ല എന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ തോറ പറയും, നീ എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട, എൻ്റെ ആൾക്കാരെയും കൂടെ കൂട്ടിക്കോ എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ ആൾക്കാരോടെ കണ്ടാവും. അപ്പോൾ അവരുടെ ഒപ്പം നമ്മുടെ മിന്നും പോകും കേട്ടോ. എന്നിട്ട് നമ്മുടെ സിലയാണെങ്കിൽ ബാക്കിനെടുത്ത് പറയും, ബാക്കേ നീ മിന്നിൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ നോക്കണം എന്നിങ്ങനെ പറയട്ടോ.
അങ്ങനെ മറ്റേ ബാക്ക് നെയിം അങ്ങനെ പറഞ്ഞിട്ടിട്ട് സിലിയാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് കയറും. എന്നിട്ട് കാണിക്കുന്നത് അമ്മേനെയും ക്വാനിനെയും അച്ഛനെയാട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ക്വാൻ്റെ അടുത്ത് പറയും, മോളെ നമ്മൾ മിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണോ, നിൻ്റെ അച്ഛൻ്റെ മിസ്ട്രസിൻ്റെ മകളാണെങ്കിൽ കൂടിയും അവളെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നീ പഠിക്കുന്നവരെ നിൻ്റെ പഠനത്തിലുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഉപകാരം ചെയ്ത അവളെ നമ്മളിങ്ങനെ നോവിക്കണോ എന്നിങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ അവൾ പറയും, ഓഹോ, അപ്പോൾ അമ്മക്ക് എന്നേലും ഇഷ്ടം അവളെ ഉള്ളേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയും, അല്ല മോളെ, ഞാൻ പറഞ്ഞാണ് എൻ്റെ മോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്നാലും നമ്മൾ അവളോട് ഇങ്ങനെ ചെയ്യാവോ എന്ന് ഇങ്ങനെ ചോദിച്ചോളൂ, നമുക്ക് എന്തായാലും അവളോട് വിളിച്ച് പറയാൻ വരണ്ട എന്നുള്ള കാര്യം ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവളറിയും അമ്മയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്നെയാണ് ഇഷ്ടമെങ്കിൽ എന്തായാലും അമ്മ ഒരിക്കലും വിളിക്കരുത്, ഞാൻ പറയണോ അല്ലെ അമ്മ കേൾക്കണം. എന്താണെങ്കിലും അവരെന്നെ നോവിച്ചില്ലേ, അതിലും കൂടുതൽ ഞാനും അവരെ നോവിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് അമ്മേനെ ഇങ്ങനെ വിളിക്കേണ്ടെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ നിർത്തൂ കേട്ടോ. എന്നിട്ട് കാണിക്കുക നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ വരും. പെങ്കൊച്ച വരുമ്പോൾ അവളുടെ കൂട്ടുകാരൻ അവിടെ നിൽക്കണ്ടാവും. അപ്പോൾ കൂട്ടുകാരൻ പറയും, ഞാൻ വന്നില്ല, നീ കയറിക്കോളാൻ പറയും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മേനെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ അതുകൊണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അകത്ത് കയറിയിട്ട് നമ്മുടെ അമ്മയുടെ നോക്കും, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് നോക്കുമ്പോൾ അമ്മ പറയും, ചെറിയൊരു തലയിൽ മുറിവുണ്ടെന്ന് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇവള് പറയും, ക്വാൻ പറയും, നീ എന്നാലും എങ്ങനെയാ വീണതെന്ന് ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവള് ചോദിക്കും, നീ എന്തീ പറയണേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ക്വാൻ പറയും, ഞാനാണ് അച്ഛനോ മേളിന്ന് തള്ളിയിട്ടത്, ഞാൻ ഒറ്റവരുത്തിയാണ് തള്ളിയിട്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ നിന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കും കേട്ടോ. ചെയ്യാത്ത കുറ്റം എന്നല്ല, അവൾ അറിയാതെ ചെയ്തതാണെങ്കിലും അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ള രീതിക്ക് അവളോട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ അവളോട് ഇങ്ങനെ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ പെങ്കോച്ചിനാണെങ്കിലും ദേഷ്യം വന്നിട്ട് ക്വാനെ തല്ലും. ക്വാനെ തല്ലിയിട്ട് ഇങ്ങനെ പറയും, എന്നിട്ട് പറയും, നീ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയെന്നൊക്കെ പറയുമ്പോൾ ക്വാൻ പറയും, പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അമ്മ പറയും, ക്വാൻ മതി നിർത്തുന്ന ഇങ്ങനെ പറയുമെങ്കിലും ക്വാൻ പറയും, അല്ലെങ്കിലും ഞാൻ അച്ഛനെ ഒരിക്കലും നല്ലൊരു മോളായിട്ടില്ല, ഇനി ഞാൻ ആവേയില്ല, ഇങ്ങനെ ജീവിക്കണേലും ഭേദം മരിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് ക്വാൻ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, പോവണ്ട പോവണ്ട എന്ന് പറയുമെങ്കിലും ക്വാൻ അമ്മേനെ തള്ളിയിടും. തള്ളിയിടുമ്പോൾ നമ്മുടെ മിന്നാണെങ്കിൽ അമ്മേനെ പിടിക്കും കേട്ടോ. എന്നിട്ട് ക്വാനെ അതൊന്നും കേൾക്കാതെ പോവും. അപ്പോൾ ഇവളാണെങ്കിൽ മിന്നാണെങ്കിൽ ക്വാൻ്റെ പുറകെ പോകും കേട്ടോ. അങ്ങനെ ക്വാൻ്റെ പുറകെ പോകുമ്പോൾ അമ്മ പറയും, മിന്നെ പോവല്ലേ, അതൊരു പ്ലാനാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവളുടെ കൂട്ടുകാരനാണെങ്കിൽ അത് കേൾക്കും, ഏ പ്ലാനോ എന്ന് ഓർത്തിട്ട് മിന്നിൻ്റെ പുറകെ പോകും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാനെ ഫോളോ ചെയ്തിട്ട് മിന്ന് വരുമ്പോൾ അവളെ പിടിക്കാനാണ് അവരുടെ പ്ലാന്. അങ്ങനെ ഇവരിങ്ങനെ സ്റ്റെയർകേസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ക്വാൻ പോവും, ബാക്കിൽ മിൻ പോവും, അതിൻ്റെ ബാക്കിൽ മിന്നിൻ്റെ കൂട്ടുകാരൻ പോകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് സിലിയാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ചോദിക്കും, ആരാ ഓക്സിജൻ മാറ്റേണ്ടത് ഇങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, അയാൾ 10 മിനിറ്റ് മുമ്പ് പോയല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കും, ഏ അവൻ പോയാ എന്നുറക്കും. അപ്പോൾ അയാൾ പറയും, അതെ അയാൾ പിന്നെ പറഞ്ഞു ഓക്സിജൻ മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഏ ഇതെന്താണെന്ന് ഓർത്ത് പുള്ളിക്കാരനെ ആലോചിക്കും. അപ്പോഴാണ് മിന്നിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്. എന്നിട്ട് കാണിക്കുന്നത് ക്വാനെ മിന്നിനെയാട്ടോ. അപ്പം മിന്നാണെങ്കിൽ ക്വാൻ നിൽക്കുക, ഞാൻ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമെങ്കിലും ക്വാൻ്റെ ഒന്നും കേൾക്കാതെ ഇങ്ങനെ പോകട്ടോ. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മിന്നിനാണെങ്കിൽ കോൾ വരും, നമ്മുടെ തോറ് വിളിക്കും കേട്ടോ. തോറ് വിളിക്കുമ്പോൾ ഇവളാണെങ്കിൽ തോർ എന്നും പറഞ്ഞിട്ടിങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലാവും ആർക്ക്, നമ്മുടെ ക്വാൻ്റെ മനസ്സിലായിട്ട് ആ ഫോൺ അവളുടെ നിന്ന് വാങ്ങിച്ചിട്ട് ആ ഫോൺ പൊട്ടിച്ചോളെ കേട്ടോ. അപ്പോൾ ഇവൾ പറയും, നീ എന്തേ കാണിക്കണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ തന്നെ ഇവൾ പറയും, നീ നിന്റെ കെട്ടുനെ വിളിക്കേണ്ട അടി എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ചിങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകട്ടോ. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഇവൾ പറയും, നീ ഇതെന്തേ കാണിക്കണമെന്നൊക്കെ പറയും. അപ്പോഴേക്കും ഇവളുടെ ബോഡി ഗാർഡ് നമ്മുടെ തോറിൻ്റെ ആൾക്കാർ വന്നിട്ട് മിസ് ക്വാൻ നിങ്ങൾ എന്തേ കാണിക്കണേ വിടൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമെങ്കിലും നമ്മുടെ സിഡയുടെ ആൾക്കാർ വന്നിട്ട് ഇവർ രണ്ടുപേരും പിടിച്ച് മാറ്റിയിട്ടിട്ട് രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊല്ലും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പെങ്കൊച്ചിനാകെ ഒരു ഷോക്കായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ പെങ്കൊച്ച് ചോദിക്കും, നീ അച്ഛനെ ഒരു ഇരയാക്കിയിട്ട് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലേ, അതിന് വേണ്ടിയില്ലേ നീ എന്നെങ്ങനെ ചെയ്തതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും, അതെ നീ എന്നാലും ഇത്രയൊക്കെ പൊട്ടിയായി പോയോ എന്നും പറഞ്ഞിട്ട് പറയും, ഇതെന്തായാലും ആൻറ്റിസിഡയുടെ ആൾക്കാരാണ്, ഇനിയിപ്പോൾ അവർ നിന്നെ കൈകാര്യം ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മിന്നിനെ അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. മിന്നിനെ കൊണ്ടുപോകുമ്പോൾ മിന്നിനെ കുറേ രീതിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവർ അവളെ തല്ലിയിട്ട് അകത്തോട്ട് കയറ്റും കേട്ടോ. അപ്പോൾ തന്നെ ക്വാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ക്വാൻ്റെ കൈ കയറിയിട്ട് അവർ പിടിക്കും, എന്നിട്ട് പറയും, അപ്പോൾ നമ്മുടെ ക്വാൻ ചോദിക്കും, നിങ്ങളതിന് എൻ്റെ കൈ പിടിക്കണേന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആൻറ്റിസിഡ പറഞ്ഞിരുന്നു, കുഞ്ചട പറഞ്ഞിരുന്നു ഈ പ്ലാൻ അറിയാവുന്നവരെല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും, ഇവളറിയും അതിനെ കൊണ്ടുപോകണമെന്നും പറയുമെങ്കിലും
എന്തായാലും അയാൾ അവളെ ഇട്ടൊരു ചവിട്ട് കൊട്ടിയിട്ട് അവളെയും ആ കാറിൻ്റെ അകത്തോട്ടാക്കൂട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മിനിനെ കൂട്ടുകാരൻ വരും. കൂട്ടുകാരൻ വരുമ്പോൾ നമ്മുടെ മിനിനെ കാണൂട്ടോ, അങ്ങനെ തട്ടിക്കൊണ്ട് പോകണത് ഇങ്ങനെ കാണും. പക്ഷെ അവനെ രക്ഷിക്കാൻ പറ്റില്ല. എന്നിട്ട് കാണിക്കുന്നത് സിലാനെ ആട്ടോ. അപ്പോൾ സില ആണെങ്കിൽ എൻ്റെ ഫോണിലിനെ വിളിക്കുമ്പോൾ ഇവളുടെ ഫോണ് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുമല്ലോ. അപ്പോൾ തന്നെ തുന്നു നോക്കുമ്പോൾ എന്തേ മിന്നിനെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് നോക്കിയപ്പോൾ അവളും പറയും ഇല്ല പെട്ടെന്ന് തന്നെ അത് ഓഫായി പോയി എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ തന്നെ അവൻ്റെ ഫോണോട്ട് കോൾ വരും, വേറെ ആരെല്ലാം മിന്നിൻ്റെ കൂട്ടുകാരനായിരിക്കട്ടെ വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയും മിന്നിനെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവനിക്കാണെങ്കിൽ ആകെ ഒരു പരിഭ്രാന്തിയാവും. അപ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിൽ തുന്നിൻ്റെ അടുത്ത് പറയും എൻ്റെ ആൻറ്റീനെ പെട്ട പോലെ എൻ്റെ മിന്നിനെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, എന്തായാലും ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും എന്തെങ്കിലും പറയും കേട്ടോ. എന്നിട്ട് പറയും എന്തായാലും തുന്നെ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ എന്തായാലും സിഡേനെ പുറത്ത് കൊണ്ടുവന്ന് തരാം, എന്നാലൊരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ മതി, എനിക്ക് ഇതിന് സഹായം ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ തുന്നെ പറയും ആ ഓക്കെ എന്നിങ്ങനെ പറയും. എന്നിട്ട് സില ആണെങ്കിൽ ബാക്കിനെ വിളിച്ചിട്ട് പറയും ബാക്കെ നീ ഇനി മിന്നിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നീ അതിന് പകരം വേറൊരാളെ അന്വേഷിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കട്ട് ചെയ്യട്ടോ. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ മിന്നിനെയും ക്വാനേട്ടോ. അപ്പോൾ അവരെയാണെങ്കിൽ എവിടെയോ കെട്ടിയിട്ടേക്കണേ. എന്നിട്ട് അങ്ങോട്ട് സിഡ വരും കേട്ടോ. സിഡ വരുമ്പോൾ നമ്മുടെ ക്വാൻ പറയും സിഡ ആൻറ്റി സിഡ എന്നെ അയച്ചുവിട്, ഞാൻ ആരോടും പറയില്ല, എന്നെ അറിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആൻറ്റി സിഡ നീ ഒന്ന് പോടി അവിടെ നിന്ന്, അല്ലെങ്കിലും ഇനി നിന്നെ ഒന്ന് ബാക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല, നീ എന്നാലും എന്ത് സാധനം അടി, നീ നിൻ്റെ ഫാമിലിയെ നശിപ്പിക്കാൻ നോക്കുമല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ക്വാൻ പറയും നിങ്ങൾ എന്നെ വെറുതെ വിടൂ, മീനെ എന്ത് വേണ്ടെങ്കിലും കാണിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൻറ്റി സിഡ പറയും ഇല്ല ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല എന്നുള്ള ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കട്ടോ. അപ്പം മിന്നു പറയും എന്നെ നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും ചെയ്തോ, ക്വാൻ അയച്ച് വിട്ടേക്കാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സിഡ പറയും എന്തേ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടവൾ നിന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും നീ പിന്നെയും അവളെ എന്തിനാ വിട്ടയക്കാൻ പറയണേ എന്നിങ്ങനെ ചോദിക്കട്ടോ. അപ്പം മിന്നു പറയും വേറൊന്നുമല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മരിച്ചു പോയാലും എൻ്റെ അച്ഛനെ അമ്മേനെ നോക്കാൻ അവളെങ്കിലും ഇല്ലേ, അതിനെങ്കിലും ക്വാനെ വെറുതെ വിടുമെന്ന് ഇങ്ങനെ പറയട്ടെ. അപ്പം തന്നെ ക്വാനെ മനസ്സിലാവും ഇവളിത്രയും വെറുക്കുന്ന ആൾ തിരിച്ചും നമ്മുടെ ക്വാന് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ക്വാന് ആ ഒരു കുറ്റബോധം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മിന്ന് പറയും അങ്ങനെ പറയുമെങ്കിലും സിഡ അതൊന്നും കേൾക്കില്ല കേട്ടോ, സിഡ അതൊന്നും കേൾക്കാതെ പോകും. എന്നിട്ട് കാണിക്കുന്നത് സാവിത്രിയാണ്. അപ്പോൾ സാവിത്രിയാണ് നമ്മുടെ ബാക്കും ബാക്കിൻ്റെ ആൾക്കാരും വന്നിട്ട് അവനിങ്ങനെ തടഞ്ഞു നിർത്തും കേട്ടോ. ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അവനെ കസ്റ്റഡിയിലാക്കും. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ പെങ്കൊച്ച് മിന്നാണെങ്കിൽ ആ ഒരു കെട്ടഴിച്ചിട്ട് മിന്നും ക്വാനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവരെ പിടിക്കും കേട്ടോ. മിന്നും ക്വാനെയും പിടിച്ചിട്ട് രണ്ടുപേർക്കും തല്ല് കൊടുക്കും. തല്ല് കൊടുത്തിട്ട് സിഡ പറയും നിങ്ങൾ ഇത്രയ്ക്കും ബുദ്ധിമതികളാണെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവളുടെ ഫോണോട്ട് കോൾ വരും കേട്ടോ. അപ്പോൾ അയാൾ പറയും സാവിത്താണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സിഡ പറയും സാവിത്തിനടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്നോട് വിളിക്കേണ്ട എന്നുള്ള കാര്യം, പോലീസുകാർ സിഗ്നൽ ട്രേസ് ചെയ്താലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ തോറായിക്കോട്ടെ. അപ്പോൾ തോറ് പറയും ഹലോ സിഡ എന്നിങ്ങനെ പറയുമ്പോൾ ഇവളൊക്കെ തോർ നിനക്ക് ഇങ്ങനെ എൻ്റെ മോൻ്റെ ഫോൺ കിട്ടിയെന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ പറയും അല്ലെങ്കിലും നിനക്ക് മാത്രമാണ് എൻ്റെ ആൾക്കാരുടെ ഫോണുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എനിക്കും നിൻ്റെ ആൾക്കാരുടെ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കോട്ടെ. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ ഹുവാ ചേച്ചിലയുടെ എപ്പിസോഡ് 28 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.